ഹായ്, അപ്പൊ ഇന്ന് ഒരു കോഴയ്ക്ക കറിയാണ്. അത് മീൻകറി പോലെയാണ്, മീനില്ലാത്ത മീൻകറി. ആ ടേസ്റ്റിലാണ്, പക്ഷെ ഇതിൽ നമുക്ക് വെജിറ്റേറിയൻസിനും എല്ലാവർക്കും കഴിക്കാം. നമ്മൾ മീൻകറി വെക്കണ പോലെ തന്നെയാണ് ഇതുണ്ടാക്കണത്. ഇതിൽ മെയിനായിട്ട് കോഴയ്ക്ക, അത് നീളത്തിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കണം നാലായിട്ട്. പിന്നെ കൊടമ്പുളി ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ആദ്യം തന്നെ ഊറാൻ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ രണ്ട് കഷ്ണം. പിന്നെ ഒരു ചെറിയ ഉള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ തേങ്ങയിലേക്ക് അരക്കാടുക്കുമ്പോൾ അപ്പോൾ അളവ് പറഞ്ഞു തരാം. പിന്നെ ഇതിൽ ഞാൻ ആദ്യം മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കടുക്, ഉലുവ ഇതൊക്കെ ഒന്ന് താളിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. അപ്പോൾ അതാ ചൂടായിട്ടുണ്ട്. എനിക്ക് നമ്മൾ വെളിച്ചെണ്ണ, ഇങ്ങനെയൊക്കെ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ വെച്ചു, അതിലേക്ക് കടുക് ഒരു അര ടീസ്പൂണ്, ഉലുവ, ഇത്ര ഇടണം, സ്പൂൺ അളവല്ല, കൈ കൊണ്ട് ഒരു കുറച്ച് അങ്ങനെ പിച്ചി ഇട്ടാൽ മതി. അത് കൂടണ്ട, കയപ്പ് കൂടും, കുറച്ചിട്ടു. അത് പൊട്ടാൻ തുടങ്ങി, പൊട്ടി വരുമ്പോഴൊക്കെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റ് അല്ല, ചതച്ച് വെച്ചതാണ്. ഒന്ന് അതിൻ്റെ ചെറുതായിട്ടൊന്ന് വടുകൊണ്ട് വല്ലാതെ ബ്രൗൺ ഒന്നും ആവണ്ട. ഒന്ന് ഇതായി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് കൊത്തിയിരിഞ്ഞ സവാളി, രണ്ട് പച്ചമുളകുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇത് വേണച്ചാൽ ചെറിയ ഉള്ളി ഉണ്ടാക്കാൻ ക്ഷമമുള്ള ആൾക്കാർക്ക് വേണച്ചാൽ ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. ഇവിടെ ഞാൻ നാല് ചെറിയ ഉള്ളി ഞാൻ അരപ്പിലേക്ക് തേങ്ങയുടെ കൂടെ അരക്കുന്നുണ്ട്. ബാക്കി ഇത് ഒരു അര സവാളയാണ്, വലിയ സവാളയായിരുന്നു. അപ്പോൾ അര സവാള കുത്തിയിരിഞ്ഞതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കുത്തിയിരിക്കുന്നത്. ഇതൊന്ന് വാടി വരണം. അത് വാടി ഇതാകുമ്പോഴേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ശരിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് രണ്ട് പിടിയാണ് ഇട്ടിരിക്കണം. ഇതല്ലാതെ കൊഴു കൊഴുവനെയും കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് പിടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇതിലേക്ക് കുറച്ചിടുന്നുള്ളൂ, ബാക്കി കൂട്ടാനിരിക്കാണ് അരപ്പിരിക്കാണ് ചേർക്കണം. എന്നത് ഞാൻ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി കൂടി ചേർത്ത് വെച്ചതാണ്. ഇത് ഫുള്ളായിട്ട് തിരിക്കുന്ന ഇടുന്നുണ്ട്, ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇറക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വരാം. ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ടര ടീസ്പൂണോളം, പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടി കുറക്കി ചെയ്യാൻ ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ മല്ലിപ്പൊടി അതൊന്ന് കുറച്ച് കമ്മി, ഒരു ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അധികം വേണ്ട, പക്ഷേ കുറച്ച് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിരിക്കണം. ഇത് അരച്ചിട്ട് വരാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്, അല്ലാതെ ബ്രൗൺ ഒന്നും ആവണ്ട. അപ്പോൾ ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കോഴയ്ക്ക നീളത്തിൽ നാലാക്കിയിട്ട് അരിഞ്ഞത് ആദ്യം ഒന്ന് എണ്ണയിൽ കടന്നിട്ടത് വാടണം. ഒന്ന് ചെറുതായിട്ട് തീക്കൂട്ടി വയ്ക്കുക, ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക, ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കൊടമ്പുളിയാണ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് കൊടമ്പുളി ഇല്ല, നാടൻ പുളിയാണ് നമ്മൾ പിഴിഞ്ഞൊഴിക്കണതുണ്ടല്ലോ സാമ്പാറിലേക്കൊക്കെ, ആ പുളിയാണ് കയ്യിൽ വെച്ചാൽ അതും ഉപയോഗിക്കാം. അതാണ് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അത് കുടമ്പുളി ഇടേണ്ട സമയത്ത് അത്
പിഴിഞ്ഞ് കൈപ്പുളി പിഴിഞ്ഞാലും മതി. ഇവിടെ ഞാൻ കുടംപുളിയാണ് ഇടണമെന്ന് മാത്രം. ഞാൻ തക്കാളിയൊന്നും ചേർക്കണില്ല, കുടംപുളിയുടെ പുളി തന്നെ ഉണ്ടാവുമല്ലോ. തക്കാളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വാട്ടി കൊടുക്കുക. ഇപ്പോൾ വാടി വളർന്ന് വന്നിട്ടുണ്ട്. മുരിഞ്ഞ ഉള്ളിലേയും ഇതൊക്കെ മണം നന്നായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ തേങ്ങയുടെ മിശ്രിതം, അത് അതായത് ഇതിൻ്റെ ഒന്ന് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഒന്ന് വഴന്നതിന് ശേഷം വേണം കുടംപുളിയുടെ വെള്ളത്തോട് കൂടി ചേർക്കാൻ. ആദ്യം ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, നേരത്തെ അര ടീസ്പൂണിലത്തെ അത് ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ എണ്ണയിൽ കടന്ന അതിനൊരു കുറച്ചൊരു കളറ് നന്നായി വരും. അപ്പോൾ ആദ്യം തന്നെ ഇടരുത്, അപ്പോൾ കരിഞ്ഞു പോവും. ഇത്ര നേരം വഴക്കുന്നതല്ല, ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വഴക്കും. അതിന് ശേഷം അരപ്പ് ചേർക്കും. ഇപ്പോൾ അരപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു മിക്സി കഴുകിയ വെള്ളം ഞാനിപ്പോൾ തന്നെ ഒഴിച്ചിട്ടില്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇപ്പം ഒക്കെ നമ്മൾ പച്ചക്കല്ല് ചേർത്ത് അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ അതൊന്ന് തിളച്ച് പോകണം. അതിന് ശേഷം ആ വെള്ളം കുടംപുളി എല്ലാം ഇടാം. ഇളക്ക് ഇടയ്ക്ക് നമ്മൾ മെയിൻ സാധനം ഇട്ടിട്ടില്ല, ഉപ്പ്. ഉപ്പ് നമുക്ക് കുറച്ച് ചേർക്കാം. ഇട്ടതിന് ശേഷം കൂടി ഇളക്ക്. നമ്മളിതുവരെ ഉള്ളിട്ടപ്പളൊന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പം ഇതിൽ പിടിക്കാനുള്ള ഉപ്പ് ഇടണം. നന്നായി ഇളക്ക്. ഇളക്കിയിട്ട് അത് ആ മസാല ഒന്നിങ്ങനെ എണ്ണ തെളിയണം. നമ്മൾ ആദ്യം ഒഴിച്ച ആ എണ്ണ അങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ തെളിഞ്ഞ് വരുന്ന ടൈപ്പ് ആകുമ്പോൾ ഇതിൻ്റെ പച്ചമണം പോയി അത് മൂത്തു എന്ന് അതിൻ്റെ അർത്ഥം. അതിന് ശേഷം നമ്മൾ മിക്സി ഇതാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊഴിക്കുക. ഇനി ഈ സമയത്ത് നോക്കണം നമ്മുടെ കറിക്ക് എത്ര ഉണ്ട്, ലൂസ് വേണം. ചോറിന് കൂട്ടി കഴിക്കാനല്ലേ, അപ്പോൾ എത്ര ഉണ്ട് ലൂസ് വേണം എന്നുള്ളത് ഇപ്പം നോക്കണം. എന്നുവെച്ചത് മൺചട്ടിയിലാവുകൊണ്ട് ഇരുന്നിട്ട് ഒന്നും കൂടി കട്ടി കൂടും. അപ്പം അതിനുള്ള വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിക്കണം. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഇനി തിളക്കട്ടെ. ഇപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്ക്, കുറച്ച് കമ്മിയുണ്ട്, ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഒന്ന് തിളച്ച ഇതിലേക്ക് നമുക്ക് കുടംപുളി ഇടാം. എന്നിട്ട് ഒന്ന് അതിൽ കടന്നിട്ട് ഇപ്പം ഒന്ന് ഹാഫ് വെന്തിട്ടുണ്ടാവും. നമ്മൾ ആദ്യം വഴറ്റിയതല്ലേ കോഴയ്ക്ക, അതുകൊണ്ട് ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇനി ചെറിയൊരു വേവല്ലേ വേണ്ടുള്ളൂ, അത് കുടംപുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പുളി ഇറങ്ങാൻ വേണ്ടി ഇതായി കഴിഞ്ഞാൽ അതും വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് തിള വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ കുടംപുളി ഉണ്ടല്ലോ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടേച്ചത്, അതൊന്ന് വേണച്ച ചെറുതാക്കി ഒന്ന് കഷ്ണമാക്കിയിട്ട് വേണച്ചിടാം. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ഇട്ടിട്ടുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കുക തിള വന്നതിന് ശേഷം. അപ്പം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്, ഉണ്ട്. ഈ ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഇനി ഇരുന്നിട്ട് നല്ല കട്ടിയാവും. നല്ലോണം ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ലോണം കട്ടിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി മുകളിൽ ഉപ്പൊക്കെ നോക്കുക. ആദ്യം ഞാൻ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണി, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. വെളിച്ചെണ്ണ ഒന്ന് തൂളി കൊടുക്കുക, തീ ഓഫ് ചെയ്യാം കേട്ടോ.
ഇനി വറുത്തിടൊന്നും വേണ്ട, വറുത്തിടലൊക്കെ നമ്മൾ ആദ്യം ഒന്നിച്ചിട്ട് കഴിച്ചല്ലോ. കടുക ഉലുവയ്ക്കാം, ഇതിൽ കറിവേപ്പിലയും കൂടി ഇടാം. നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് കറിവേപ്പില, എന്നാലും ഇത് ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച്, അത്രയേ ഉള്ളൂ. അത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ചോറിനൊക്കെ നല്ല അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, വേറൊരു റെസിപ്പി ആയിട്ട് വരാം. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. Bye.